അങ്ങനെ ദേ സ്ട്രാപ്പൊക്കെ കെട്ടി റെഡിയാക്കി സെറ്റാക്കി നമ്മളിതേ ബേഡിങ്ങിന് ഇറങ്ങുകയാണ്. ആനക്കേത്ത ബേഡ്സിനെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതായിരിക്കും, നമ്മുടെ ചാനലിൽ വേറെയും വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ ക്യാമറയിൽ ദേ ബീറ്റേഴ്സൊക്കെ അവിടെ വന്നിരിപ്പുണ്ട്, അവരെല്ലാം പിടിച്ചെടുക്കാമെന്ന് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് ഞാൻ ഈ 3000 mm സൂം എന്ന് പറയുന്ന എത്രയാണെന്നുള്ളതും കാണിച്ചുതരാം കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മീൻ കുത്തിച്ചാത്ര എന്ന് മലയാളത്തിൽ വിളിക്കുന്ന, നമ്മുടെയൊക്കെ നാട്ടിൽ എല്ലായിടത്തും തന്നെ സർവ്വസാധാരണമായിട്ട് കാണുന്ന വൈറ്റ് ത്രോട്ടഡ് കിങ് ഫിഷറാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ 3000 mm എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ക്യാമറ ഹോൾഡ് ചെയ്ത് ഈ 3000 mm പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. ഞാൻ ഇതിൻ്റെ സ്ക്രീനിൽ നിന്ന് ഡിസ്പ്ലേ മാറ്റിയിട്ട് വ്യൂ ഫൈൻഡറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തേക്കുകയാണ്. നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല, അത് കണ്ടില്ലേ, വ്യൂ ഫൈൻഡറിൻ്റെ അകത്തേക്ക് ഞാൻ കൊടുത്തേക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ കുറച്ച് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും. എന്നാൽ തന്നെയും പറ്റത്തില്ല, എൻ്റെ ട്രൈപോഡ് വീട്ടിൽ വന്നോന്ന് എനിക്കറിയത്തില്ല, വന്നിട്ടുണ്ടായിരിക്കണം, വിളിച്ചില്ല പക്ഷേ വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ട്രൈപോഡ് ഇല്ലാതെ ഇനി ഈ പരിപാടിക്ക് ഇറങ്ങത്തില്ല. അയ്യോ, കൈ ശരിക്കും വേദന എടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും സൂമായിട്ട് നിൽക്കുമ്പോൾ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഈ ഒരു ചെറിയ മൂവ്മെൻറ്റ്, ഒരു ചെറിയ കൈവിറ പോലും ഭയങ്കരമായിട്ട് ഷെയ്ക്കാവും. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് എടുക്കാൻ തുടങ്ങിയിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് നോക്കി, വീഡിയോ അങ്ങനെ എടുത്തു നോക്കിയതും ഇല്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ അത്ര പെർഫെക്ഷനൊന്നും ഉണ്ടാകത്തില്ല ബേഡ്സിൻ്റെ വീഡിയോ എടുക്കുമ്പം. എന്നാലും ട്രൈപോഡൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കട്ടെ ഞാൻ. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഴയ സെറ്റപ്പിലേക്ക് തന്നെ തിരിച്ചു വരാം. ഞാനിതിൻ്റെ ഹുഡ് ഇടാൻ മറന്നു, ഈ ഹുഡും കൂടെ ഇരുത്തേ കേട്ടോ. നമുക്ക് ലെൻസിന് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷനാണ് ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ നേരത്തെ ക്യാമറയെല്ലാം സംഭവം യൂസ് ചെയ്യാറില്ലായിരുന്നു, പക്ഷേ ഇതിനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇതിനെ യൂസ് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ അതേ ഹുഡൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാമറ കുറച്ചുകൂടി സുന്ദരക്കുട്ടപ്പനായി. ഇനി നമ്മൾ പോവുകയാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഓണാക്കുന്ന സ്വിച്ച്. ഓണാണല്ലോ ക്യാമറ അല്ലേ, ഓണാണ്. കണ്ടില്ലേ, കണ്ടില്ലേ, വ്യൂ ഫൈൻഡറിൻ്റെ അകത്തോടെയുള്ള കാഴ്ച കണ്ടില്ലേ. ഇപ്പം നമ്മൾ 24mm നിന്ന് സൂം ചെയ്ത് 3000mm പോകാൻ പോകണം. അവിടെ ഒരു പോണ്ട് ഹെറോൺ ഇരിപ്പുണ്ട്. ഞാൻ നിൽക്കുന്നത് ഈ ഒരു ചെറിയ വാട്ടർ ബോഡിയുടെ ഇങ്ങേ സൈഡിലും ആ പോണ്ട് ഹെറോൺ ഉള്ളത് ആ വെള്ളത്തിൻ്റെ അപ്പുറ സൈഡിലുമാണ്. നമുക്ക് എത്രത്തോളം സൂം ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറയിൽ തന്നെ മൈക്കിൻ്റെ വോയിസ് കേൾപ്പിച്ച് തരാം. അപ്പോൾ ഈ ക്യാമറയ്ക്കകത്തുള്ള ചില എന്താ പറയുക, വൈബ്രേഷൻ റിഡക്ഷൻ്റെ നോയിസും അതുപോലെ സൂം ചെയ്യുമ്പോൾ ഉള്ള നോയിസും എല്ലാം കുറച്ച് എടുത്ത് കേൾക്കും. ക്യാമറയുടെ ഉള്ളിലുള്ള മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ നിൽക്കുന്ന ആ പോണ്ട് ഹെറോണിനെ ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 24mm എന്ന് പറയുന്ന ഫോക്കൽ ലെങ്ത്. ഞാൻ ഇവിടെ നിന്ന് നേരെ 3000mm സൂം ചെയ്യാൻ പോവുകയാണ്. ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാം. എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വരച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കി ക്യാമറ ട്രൈപോഡ് എന്ന് കഴിയുമ്പോൾ സെറ്റപ്പാക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് എന്തായാലും 3000mm എന്ന് പറയുന്നത്. അങ്ങേറ്റത്ത് നിന്ന കൊളക്കൊക്കിനെ നമ്മൾ ഏകദേശം തൊട്ട് മുമ്പ് നിൽക്കുന്ന പോലെ പിടിച്ചിട്ടുണ്ട്. അവൻ എന്തോ ഫുഡ് എടുക്കാൻ വേണ്ടിയുള്ള പോക്കാണ്, എന്തോ പിടിക്കാൻ വേണ്ടിയുള്ള പോക്കാണ്. യെസ്, അവനെന്തോ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ എൻ്റെ കൈ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് വലിയ കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിലും വീഡിയോയിൽ ആ ഒരു മൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. അത് 3000mm ആയതുകൊണ്ടാണ്. പക്ഷേ ഇതൊന്നുമല്ല ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ. ഈ VR ശരിക്കും അടിപൊളിയായതുകൊണ്ടാണ് ഇത്രയ്ക്കെങ്കിലും നമുക്ക് കൈകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റുന്നത്. ഇനി ഞാൻ അവിടെ നിന്ന് നേരെ സൂം ഔട്ട് ചെയ്ത് 24mm വന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് 3000mm. ഞാൻ ഇവിടെ നിന്ന് സൂം ഔട്ട് ചെയ്യാണ്. കണ്ടില്ലേ, അത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അൺബിലീവബിൾ സൂമാണ്. ശരിക്കും പറഞ്ഞാൽ അത്രയും സൂമിൽ അത്രയും ദൂരത്തിരിക്കുന്ന പക്ഷിയെ ഇത്രയും ക്ലോസപ്പിൽ കിട്ടുമ്പോൾ ഈ ഒരു വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് സൂപ്പർബ് എന്ന് തന്നെ പറയേണ്ട വരും. നമുക്കിപ്പോൾ കുറച്ച് നല്ല അടിപൊളി DSLR മിററർലെസ്സോ ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല രസമുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റുമായിരിക്കും. അതുപോലെ 600mm ഒക്കെ അല്ലെങ്കിൽ 800mm ലെൻസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും എന്നതിൽ ഒരു തർക്കമില്ല. പക്ഷേ ഇപ്പോൾ സപ്പോസ് 4K ഇത്രയും സൂം റേഞ്ച് കിട്ടുന്ന ഒരു പ്രൈസ് വർത്തി ആയിട്ടുള്ളൊരു ക്യാമറ വേറെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഇതിനെ പൊക്കിയടിക്കുകയല്ല, ഞാൻ എൻ്റെ വീഡിയോ കേപ്പബിലിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. ഫോട്ടോയെക്കുറിച്ച് എനിക്ക് അത്രയും ഭയങ്കരമായിട്ടുള്ളൊരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. എൻ്റെ 1300D അത്രയും പോലും ക്വാളിറ്റി ചിലപ്പോൾ ഫോട്ടോയ്ക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല.
പക്ഷേ വീഡിയോ ക്വാളിറ്റി, നമ്മുടെ ചാനലിൽ വരുമ്പോൾ വീഡിയോ ക്വാളിറ്റി ആണല്ലോ മെയിനായിട്ട് നോക്കേണ്ടത്. അതെന്തായാലും ഞാൻ ഹാപ്പിയാണ്. നമുക്കിനി നമ്മുടെ കോമൺ കിങ് ഫിഷറിലൂടെ വന്നിട്ടുണ്ട്. കോമൺ കിങ് ഫിഷറെ കൂടി കണ്ടിട്ട് വരാം. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെ ഒരു കമ്പയിൽ ഇരിക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്തതാണ്. പെട്ടെന്ന് അവൻ പറന്നുപോയി, എന്നിട്ട് തിരിച്ചു വന്നത് കൊക്കിലൊരു മീനുമായിട്ടാണ്. അവിടെ ഇരുന്ന് കഴിക്കുന്ന കാണാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പുള്ളിക്കാരൻ പറന്നുപോയി. പിന്നെ നേരത്തെ പോലെയല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സാധനം കൊണ്ട് അത്യാവശ്യം നല്ല ദൂരെയാണ് നിൽക്കുന്നത്. ആ അവിടെ കാണുന്നില്ലേ, ആ ഒരു ഭാഗത്താണ് അവൻ ഇരുന്നത്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ബേർഡ്സിനെ അധികം ഡിസ്റ്റേബ് ചെയ്യാതെ നമുക്ക് ദൂരെ മാറി നിന്നിട്ട് നല്ല ഫുട്ടേജസ് എടുക്കാൻ പറ്റും. അതെന്തായാലും നല്ലൊരു സീനായി മാറിയില്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക അവൻ്റെ ഒരു മീൻപിടുത്ത വീഡിയോ. ഇവിടുന്ന് കിരികിരി ഒച്ച കേൾക്കുന്നുണ്ട്, അവിടെ നിന്ന് കിരികിരി ഒച്ച കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ബ്ലൈറ്റ് സ്രീഡ് വാബ്ലറുകളാണ് എന്ന് തോന്നുന്നു, അതോ ബ്രൗൺ ഷ്രൈക്കാണോ. എനിക്ക് ആ സൗണ്ടുകളൊന്നും കൂടെ പരിചയമായി വരണം, വീണ്ടും ഒന്ന് റിവൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ കോമൺ കിങ് ഫിഷറിൻ്റെ മീൻപിടുത്തം കിട്ടിയതിൽ സന്തോഷം. അപ്പോൾ നമുക്ക് മറ്റേതെങ്കിലും പക്ഷികളുണ്ടോയെന്ന് നോക്കാം. സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി നമുക്ക് നടന്നു നോക്കാം. ഞാനിതുവരെ ബേഡിങ്ങിലേക്ക് ഇറങ്ങിയില്ല, ഇത്രയും നേരം അൺബോക്സിംഗ് എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു ഇവനെ. വെള്ളം ഇറങ്ങിക്കിടക്കുകയാണ് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഏരിയയിലൊക്കെ വെള്ളമായിരിക്കും. സാധാരണ വന്നു കഴിഞ്ഞാൽ ഇറങ്ങുന്നത് അപ്പുറത്തെ സൈഡിലാണ് ആദ്യം ഇറങ്ങുന്നത്. ഇന്ന് ആ തണൽ കണ്ട കാരണം ഇങ്ങോട്ട് വന്നതാ. അല്ല, നല്ല രസമുള്ള സ്ഥലമാണ്. ഇപ്പോൾ ബേഡിങ്ങിന് വന്നിട്ട് ബേഡ്സിനെ കണ്ടില്ലെങ്കിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്.